നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, ഇതാരാ വന്നിരിക്കുന്നത്? സനുമോളോ? ഭർത്താവിന്റെ വീട്ടിലെ താമസം കൊണ്ട് ഇച്ചിരി ഗുരുത്വം ബോധമൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, എവിടെ നിന്റെ കെട്ടിയോൻ? മോൻ വന്നില്ലേ? ഇല്ല, വന്നില്ല. അപ്പോ നീ വഴക്കിട്ടിറങ്ങി പോന്നതാ അല്ലേ? അത് പറ. അമ്മ എന്തൊക്കെയായി പറയുന്നേ? വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോ അവളൊന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാ, അത്രേ ഉള്ളൂ. അല്ല, നിന്റെ അല്ലേ വിത്ത്. അപ്പോ എന്തു കരുതണം? നീ ഒന്ന് വരുന്നുണ്ടോ? എന്തേത്? നീ അത് തുറന്ന് വായിച്ചു നോക്ക്. ഇതെന്താ? ഏതൊരു കമ്പനിയുടെ ഇനോഗ്രേഷന്റെ ഇൻവിറ്റേഷൻ ആണല്ലോ. ഏതോ കമ്പനിയുടെ അല്ല, നിന്റെ ക്ലോസ് ഫ്രണ്ട് രേഷ്മയുടെ. അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ? ഏത് ക്ലോസ് ഫ്രണ്ട്? എനിക്കങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല. എന്നാ ഈ നിമിഷം മുതൽ ഇനി കുറച്ചു നേരത്തേക്കുണ്ട്. എന്ന് മാത്രമല്ല, അവളാണെങ്കിൽ വലിയ പ്രതീക്ഷകളോടെ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ആരംഭിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നതോ നിന്റെ സ്വന്തം ഏട്ടനായ വ്യവസായ പ്രമുഖൻ ഗിരിധർ നമ്പ്യാർ. റെഡി മണ്ടി. ആ ഇൻവിറ്റേഷനിലെ ഉദ്ഘാടനത്തിന്റെ തീയതി എന്നാണെന്ന് നോക്ക്. അയ്യോ, ഓഗസ്റ്റ് 23rd. അന്നല്ലേ സുമതിച്ചും ഗിരിയേട്ടനും ഹണിമൂൺ ട്രിപ്പിന് പോകുന്നത്? അതെ. അതൊന്നും അറിയാതെ നീ രേഷ്മയ്ക്ക് വാക്കു കൊടുത്തു പോയി എന്ന് പറയണം. ഇങ്ങനെ ഒരു കള്ളക്കഥ പറഞ്ഞാലേ അന്നേ ദിവസം സുമിതയുടെ കൂടെ ഹണിമൂണിന് പോകാതെ അവനെ നമുക്ക് ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. ഓ മൈ ഗോഡ്, എനിക്ക് ഇപ്പോഴല്ലേ കാര്യങ്ങൾ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പിടികിട്ടിയത്. അമ്മയുടെ ബുദ്ധി കാഞ്ഞ ബുദ്ധി തന്നെ, സമ്മതിച്ചു. അതെ, അതുകൊണ്ടാണല്ലോ ഞാനും എന്റെ മക്കളും ഇങ്ങനെ സുഖിച്ചു വാഴുന്നത്. എന്തായാലും ഐഡിയ കലക്കി. ഇങ്ങനൊരു ഫേക്ക് ഇൻവിറ്റേഷൻ മാത്രം പോരല്ലോ, ആ ചടങ്ങിനെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അതാണിപ്പൊ വലിയ കാര്യം. എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് അതിന്റെ പേരിൽ അത് മാറ്റിവെച്ചോന്നോ പുതിയ ഡേറ്റ് അറിയിക്കാന്നോ ഒക്കെ പറയാൻ എന്താ ബുദ്ധിമുട്ട്? അതിന്റെ പേരിൽ എന്തായാലും ഗിരി നിന്നെ പിടിച്ച് വിഴുങ്ങാനൊന്നും പോകുന്നില്ല. ഇനി ഗിരിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം നിന്റെ പെർഫോമൻസിലായിരിക്കുന്നത്. അതോർത്ത് അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട. എന്റെ ഒരു ആവശ്യം ഗിരിയേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കാനാണോ എനിക്ക് ബുദ്ധിമുട്ട്? അത് ഞാൻ ഏറ്റു. കൊള്ളാം. ഓഫീസിന്റെ ജോലിയുടെ കാര്യത്തിലെ ഏട്ടന്റെ ഒരു പടി മുകളിൽ നിൽക്കും എന്റെ ശ്രീ. സത്യേട്ടാ, എന്തൊക്കെ ഭൂകമുണ്ടായാലും ഓഫീസ് വിട്ടൊരു കളിയില്ല. കൊള്ളാവുന്ന ആളുകളൊക്കെ അങ്ങനെയടി മോളെ. ഏട്ടൻ ഒരു 5 മിനിറ്റ് വന്നേ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഏട്ടാ, എന്താന്ന് വെച്ചാ എനിക്ക് ഏട്ടന്റെ ഒരു ഹെൽപ്പ് വേണം. എന്നോടൊരു സഹായം ചോദിക്കാൻ നിനക്ക് എന്തിനാ ഇത്ര മുഖവരയുടെ ആവശ്യസനു? എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് രേഷ്മ, അവള് ബിസിനസ് ഫീൽഡിലേക്ക് കാലെടുത്ത് വെക്ക. ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാ. ഗ്രേറ്റ്, നല്ല കാര്യമല്ലേ? എന്റെ എല്ലാവിധ ആശംസകളും അവളെ അറിയിച്ചോളൂ. താങ്ക്സ്, അത് ഞാൻ പറഞ്ഞേക്കാം. പക്ഷെ അത് മാത്രം പോരാ, അതിന്റെ ചീഫ് ഗസ്റ്റായി ചെന്ന് ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് ദ പോപ്പുലർ ബിസിനസ് ടൈക്കൂൺ മിസ്റ്റർ ഗിരിധർ നമ്പ്യാർ ആയിരിക്കണമെന്ന് അവൾ ഒരു ആഗ്രഹം പറഞ്ഞു. എന്നിട്ട്? എന്നിട്ടെന്താ, ഏട്ടനോട് ചോദിക്കാതെ ഞാൻ വാക്കുകൊടുത്തു. അല്ലെങ്കിൽ എന്റെ ഏട്ടന്റെ അടുത്ത് എനിക്ക് അത്ര പോലും സ്വാതന്ത്ര്യം ഇല്ലാന്ന് അവക്ക് തോന്നില്ലേ? ഒത്തിരി സമയമൊന്നും വേണ്ട, വേറൊരു അരമണിക്കൂർ. അത് കൂടുതൽ ഏട്ടനെ ബുദ്ധിമുട്ടിക്കരുതെന്ന്
ഞാൻ അവളോട് ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. ശരി, നീ വാക്ക് കൊടുത്തു പോയതല്ലേ, ഏട്ടൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കും. പോരെ, അത് മതി. ഏട്ടൻ എന്തായാലും എന്നെ നാണം കെടുത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒരു കാര്യം ചെയ്യ്, അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ എപ്പോഴെങ്കിലും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ, അതായിരിക്കും എനിക്ക് കുറച്ച് കൺവീനിയന്റ്. അയ്യോ ഏട്ടാ, ഡേറ്റ് ഒക്കെ നേരത്തെ ഫിക്സ് ചെയ്തതാ. അവൾ ഏട്ടന്റെ പേരൊക്കെ വെച്ച് ഇൻവിറ്റേഷൻ വരെ അടിച്ചു കഴിഞ്ഞു. എന്നോട് ചോദിക്കാതെയോ? അത് പിന്നെ ഞാൻ ഉറപ്പ് കൊടുത്തല്ലേ ഏട്ടൻ വരൂന്ന്. അതുകൊണ്ട് എന്റെ വാക്ക് വിശ്വസിച്ച അവള്. എന്നത്തേക്കാ ഫിക്സ് ചെയ്തിരിക്കുന്നേ? അന്നാണ് അവൾക്ക് ജോത്സ്യം കുറിച്ചു കൊടുത്ത നല്ല മുഹൂർത്തം. എന്താ ഏട്ടാ? മോളെ, ഈ പറയുന്ന 23-ാം തീയതി ഞാൻ നാട്ടിലുണ്ടാവില്ലല്ലോ. ഏട്ടനൊരു യാത്രയുണ്ട്. നീ അവരോടെ എനിക്കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ. എന്നോട് ചോദിച്ചിട്ടാ അവള് ഡേറ്റ് ഫിക്സ് ചെയ്തത്. സകലമാന ആളുകളെയും ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി അത് നടക്കാതെ വന്ന ഫ്രണ്ട്സിന് മുമ്പിൽ നാണം കെടുന്നത് ഞാനായിരിക്കും. എന്റെ ഉള്ള വില പോയി കിട്ടും. ഗിരിയേട്ടൻ ചടങ്ങിന് എത്തിയിരിക്കുന്ന അത്രയ്ക്ക് ഉറപ്പിച്ച് പറഞ്ഞതാ ഞാൻ. ഒന്നും വേണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ അമിത സ്വാതന്ത്ര്യം ഏട്ടന്റെ അടുത്തെടുക്കാൻ പാടില്ലായിരുന്നു. മൈ മിസ്റ്റേക്ക്. സനു പ്ലീസ് ഏട്ടാ, നോ ഒന്ന് പറയല്ലേ. ഈ ഒരു തവണ ഏട്ടൻ എന്റെ മുഖം രക്ഷിച്ചേ പറ്റൂ. അല്ല എന്റെ സനു, നീ എന്തെങ്കിലും ആലോചനയില്ലാതെ പെരുമാറുന്നേ. പഴയതുപോലെ നിന്റെ ഇഷ്ടങ്ങൾക്കൊത്തു തുള്ളാൻ അവന് പറ്റൂ മോളെ. അതെന്താ, എന്റെ കല്യാണം കഴിഞ്ഞതോടെ ഏട്ടൻ എന്നെ കൈയൊഴിഞ്ഞോ? നിന്റെ കല്യാണം കഴിഞ്ഞതല്ല പ്രശ്നം. അവനെ ഇപ്പൊ പഴയതുപോലെ ഒറ്റാന്തടിയല്ല. നീ പറയുന്നിടത്തൊക്കെ കൈയും വീശി അങ്ങ് ഓടി വരാൻ. അവനെ ഒരു ഭാര്യയുണ്ട്, അവളുടെ കാര്യങ്ങൾ കൂടി അവന് നോക്കണ്ടേ? നീ വെറുതെ അവനെ ശല്യം ചെയ്യാൻ നിക്കണ്ട സനു. ആണോ ഏട്ടാ, ഏട്ടന് ഞാനൊരു ശല്യമായി തോന്നുന്നുണ്ടോ? എന്റെ തെറ്റാ. കല്യാണം കഴിഞ്ഞതോടെ ഗിരിയേട്ടൻ എന്റെ പഴയ ഗിരിയേട്ടൻ അല്ലാതായ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഓർക്കണമായിരുന്നു പഴയ സ്വാതന്ത്ര്യം ഞാൻ ഒരിക്കലും എടുക്കാൻ പാടില്ലായിരുന്നു. സോറി ഗിരിയേട്ടാ, ഐ എം റിയലി സോറി. ഹേയ് സനു, നിനക്കിപ്പോ എന്താ വേണ്ടത്? ഓഗസ്റ്റ് 23-ാം തീയതി നിന്റെ കൂട്ടുകാരിയുടെ സ്റ്റാർട്ടപ്പ് ഞാൻ ഉദ്ഘാടനം ചെയ്യണം. അത്രയല്ലേ ഉള്ളൂ? ഞാൻ എത്തുന്ന അവരോട് പറഞ്ഞേക്ക്. എന്നാ സമയങ്ങളെന്താ, ഞാൻ ഇറങ്ങട്ടെ. സമയം കിട്ടുമ്പോ വിളിക്കട്ടോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.